വെൽക്കം ടു ഡിഗ്രി ആൻഡ് പി ജി സ്റ്റുഡൻസ് ഓഫ് ഫിസിക്സ് തെർമോ ഡയനാമിക്സിനൊരു ഇൻട്രൊഡക്ഷൻ ഒരു മൂന്ന് പോസ്റ്റിംഗ് ആയിട്ട് നടത്തുന്നു തെർമോ ഡയനാമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു മനോഹരമായ ഡെഫിനിഷനുണ്ട് തെർമോ ഡയനാമിക്സ് ഈസ് ദി തിയറി ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ superimposed on the theory of mechanics. മെക്കാനിക്സ് മറ്റ് പല തിയറികൾ നമുക്ക് ഫിസിക്സിലുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് റിലേറ്റിവിറ്റി അലക്ട്രോമാഗ്നറ്റിസം ക്വാണ്ടം മെക്കാനിക്സ് ഇത് എൻ്റെ കൂടെ തെർമോ ഡയനാമിക്സ് ഇതൊക്കെ ഇതിൽ തെർമോ ഡയനാമിക്സിന് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട് ഒന്നാമതെ ഇത് കോംപ്ലിക്കേറ്റഡാണ് അതിന് കാരണമാണ് മറ്റ് തിയറികളെല്ലാം ഓരോരോ മേഖലയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ തെർമോ ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ റിലേറ്റിവിറ്റി ആണ് ഹൈ സ്പീഡ് ഡൊമൈനിലാണ് അത് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാവുന്നത് സോൺ ാരോ റേഞ്ചുണ്ട് ഏത് എനർജി കൊടുക്കുന്നതുപോലെയല്ല ഹീറ്റ് എനർജി ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്യുമ്പോൾ അപ്പോൾ സോളിഡ് ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇത് മെൽറ്റ് ചെയ്യും ലിക്വിഡ് ആണെങ്കിൽ അത് വെയ്പ്പറാകും അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ മാറുക മാറ്ററിൻ്റെ നേരെ കുറച്ച് ഒരു ഫോഴ്സ് ഉപയോഗിച്ചൊരു ബോഡിയെ മോഷനിലാക്കിയാൽ അതിൻ്റെ സ്ട്രക്ചറിനൊന്നും ഉണ്ടാവില്ല എലക്ട്രി എലക്ട്രിഫൈ ചെയ്താൽ ഒരു വസ്തുവിൻ്റെ സ്ട്രക്ചറിനോ അതിൻ്റെ അപ്പിയറൻസിനോ മാറ്റം ഉണ്ടാകുന്നില്ല പക്ഷേ ഹീറ്റ് കൊടുക്കുമ്പോൾ ഈ സ്ട്രക്ചറിന് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻ്റേണൽ സ്ട്രക്ചറും അതായത് മോളിക്കൂളർ ആറ്റംസ് ഇതിൻ്റെയൊക്കെ ബിഹേവിയർ ഉപയോഗിച്ച് ഇതിനൊക്കെയുള്ള മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മാറ്റ് മെറ്റീരിയലിൻ്റെ ബൾക്ക് പ്രോപ്പർട്ടീസ് വിവരിക്കാം ഇതാണ് തെർമോ പ്രാധാന്യം മറ്റു ബ്രാഞ്ചുകളെ അപേക്ഷിച്ച് തെർമോഡൈനാമിക്സ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാരണം നമുക്കറിയാം ഒരു പറച്ചിലുണ്ട ഫിസിക്സിൽ ഒരു ഡ്രോപ്പ് വാട്ടർ മോളിക്കുലാർ ലെവലിൽ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദി സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്സ് ഈ ലിക്വിഡ് ഡ്രോപ്പ് വാട്ടർ ഡ്രോപ്പിൻ്റെ മോളിക്കുലാർ പ്രോപ്പർട്ടി എല്ലാം കൂടെ വെച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ സോളാർ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്സ് സിമ്പിളാണ് അപ്പം ഒരു മെറ്റീരിയൽ എടുത്താൽ അതിൽ നമ്പർ വളരെ കൂടുതലാണ് നമ്പർ ഓഫ് ആറ്റംസ് മോളിക്യൂൾസ് ഇതൊക്കെ വളരെ കൂടുതലായ എണ്ണത്തിൽ അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും പ്രോ ബിഹേവിയർ നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് പഠിക്കുകയും വ്യക്തമായ ഒരു ധാരണയിലെത്തുകയും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ പ്രോബിലിറ്റി ആവശ്യമായിട്ട് ഈ മോളിക്കുലാർ അല്ലെ അറ്റോമിക് സബ് മൈക്രോസ്കോപ്പിക് ലെവലും ബൾക്ക് പ്രോപ്പർട്ടിയും തമ്മിലുള്ള കണക്ഷൻ ആദ്യം ആയിട്ട് തിയറിറ്റിക്കലായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈനിലൂടെ ബ്രൗണിയൻ മോഷൻ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ ചർച്ച ചെയ്തു ഇത് നമ്മൾ പിന്നീട് ഈ സെക്ഷനിൽ തന്നെ കാണും ബ്രൗണി മോഷൻ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തൊർമോ ഡനാമിക്സിൻ്റെ പ്രാധാന്യവും ഇത് തന്നെയാണ് അതായത് ആറ്റംസ് മോളിക്യൂൾസ് ഇതിൻ്റെയൊക്കെ മെക്കാനിക്സ് ഉപയോഗിച്ച ഒരു ഒരു വസ്തിഷ്ടത്തിൻ്റെ ബൾക്ക് പ്രോപ്പർട്ടി വിശദീകരിക്കുക ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇനിയും തീർച്ചയായിട്ടും നമുക്കറിയാം പ്രോബിലിറ്റി ഇവിടെ ആവശ്യമാണ് കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻവോൾവഡ് ഈസ് വെരി ലാർജ് പ്രോബിലിറ്റിയെ പറ്റി പറയുമ്പോൾ രണ്ട് മൂന്ന് പോസിങ്സ് ഞാൻ ഇന്ന് ഇതുൾപ്പെടെ രണ്ടോ മൂന്നോ പോസിങ്സ് ഇതുമായിട്ട് എല്ലാം ജനറൽ ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോ പൊതുവേ തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഹീറ്റ് എൻജിൻസും സൈക്ലിക് പ്രോസസ്സും ആ റെഫ്രിജറേറ്റർ ഇതൊക്കെ ആണെന്നുള്ള ധാരണയുണ്ട് അതല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു അതും കൂടെ ഇതിനകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോ ഡയനാമിക്സ് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് തെർമോ അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോ ജനറലായിട്ട് തെർമോ ഇൻ ഇൻപോർ എൻ്റെ ഒരു ഡിഗ്രി ലെവൽ വരെയൊക്കെ ഉള്ളതെല്ലാം പഠിക്കുന്നതിന് ഈ രണ്ട് മൂന്ന് പോസ്റ്റിങ്സ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാം അറേബ്യൻ കഥകളിലെ അലാഡിൻസ് കേവ് ദുർമന്ത്രവാദിയുടെ പ്രേരണ കൊണ്ട് അലാഡിൻ ഒരു ഗുഹയിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്കറിയാം ഇവിടെ അലാഡിന് ഈ ഗുഹയ്ക്കകത്തുള്ള കാര്യങ്ങളെപ്പറ്റി തീർത്തും ഇഗ്നറൻറ്റാണ് അതിനകത്ത് എന്തൊക്കെ കാണാൻ കാണുമെന്നും അതെങ്ങനെയിരിക്കുമെന്നും അതിൻ്റെ വ്യാപ്തി എത്ര ആണെന്ന് ഒന്നും അലാഡിന് അറിഞ്ഞുകൂടാ അപ്പോൾ അൺസേർട്ടൺ ഓഫ് നോളജ് അവിടെയുണ്ട് മറ്റൊന്ന് എന്തൊക്കെ കാണും താൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുമോ അത് കാണാനുള്ള പ്രോബിലിറ്റി അതും അൺസേർട്ടൺ അപ്പോൾ അവരുടെ രണ്ട് സംഗതിയാണ് അൺസേർട്ടൺ ഓഫ് നോളജ് ആൻഡ് അൺസേർട്ടൺ ഓഫ് പ്രോബിലിറ്റി അപ്പോൾ ഇഗ്നറൻസ് ഇഗ്നറൻസ് ആണ് അവിടെ കംപ്ലീറ്റായിട്ട് വരുന്നത് മറ്റൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഗ്യാംബ്ലറ് ഗാംബ്ലേഴ്സ് ഗെയിം ഇപ്പോൾ ഒരു ഗ്യാംബ്ലിങ് നടത്തുമ്പോൾ ഒരു പ്രത്യേക നമ്പർ പ്രത്യക്ഷപ്പെടാനുള്ള പ്രോബിലിറ്റി ഒരു ഇവൻ്റ് നടത്തുന്നു അപ്പോൾ അത് അൺസർട്ടൺ ഓഫ് നോളജ് അവിടെ ഉണ്ട് ഇപ്പോൾ ഒരു ഗ്യാംബ്ലറ് കളിക്കാനിറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഈവൻറ്റിൽ എന്താണ് ഔൾക്കം അല്ല ഇന്ന നമ്പർ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത എത്രയാണ് അത് പൂർവ കൊണ്ടും ചില ഗസ് വർക്കുകൾ കൊണ്ടും ഒക്കെ ആ ഗ്യാംബ്ലർക്ക് മനസ്സിലാക്കാം പക്ഷെ അൺസെർട്ടൺ അൺസെർട്ടൺ ഓഫ് നോളജ് അവിടെ ഉണ്ട് പക്ഷേ സെർട്ടൺ ഓഫ് പ്രോ സെർട്ടൻറ്റി സെർട്ടൻറ്റി ഇൻ പ്രോബിലിറ്റി അവിടെ ഉണ്ട് പ്രോബിലിറ്റി സെർട്ടൻറ്റി ഉണ്ടവിടെ അപ്പോൾ ഒരു നേരത്തെയുള്ള പരിചയം കൊണ്ടുമൊക്കെ ഒരു പ്രത്യേക നമ്പറ് പുറത്തു വരാനുള്ള മുകളിൽ വരാനുള്ള സാധ്യതയായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനൊരളവ് വരെ സാധിക്കും അപ്പോൾ ആദ്യത്തെ കേസിൽ അൺസേർട്ടൻ ഓഫ് നോളജ് അൺസേർട്ടൻറ്റി ഓഫ് നോളജ് ആൻഡ് അതർ ഈസ് അൺസെർട്ടൻറ്റി ഓഫ് പ്രോബിലിറ്റി രണ്ടാമത്തെ കേസിൽ അൺസെർട്ടൻ Of knowledge, നോളജ് ബട്ട് ആൺ സെർട്ടൻറ്റി ഇൻപ്രോബിലിറ്റി മൂന്നാമതൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിലൊരു എക്സ്പെരിമെൻറ്റ് നടത്തും ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവെറ്റി സാമ്പിളിൽ നിന്നും പുറത്തു വരുന്ന റേഡിയേഷൻസ് ഒരു ഡിറ്റക്ട് വെച്ച് കൗണ്ടർ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യും ഒരു മിനിറ്റിലെത്ര കൗണ്ടർ പ്രതീക്ഷിക്കുന്നു ആ എക്സ്പെരിമെൻ്റ് നേരത്തെയുള്ള കൗണ്ടിങ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ഒരു മിനിറ്റിൽ എത്ര കൗണ്ട് ഉണ്ടാകും അവിടെ ഇഗ്നറൻസ് ഉണ്ട് പക്ഷെ അവിടെ ഒരു പ്രത്യേകത അവിടെയും പ്രോബിലിറ്റി ആപ്ലിക്കബിളാണ് പക്ഷെ അവിടെ ഒരു പ്രത്യേകത അവിടെ നിയമങ്ങളുണ്ട് ലോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി അവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങളുണ്ട് ഈ മൂന്ന് സന്ദർഭത്തിൽ മോളിക്കുലർ ഒക്കെ ഗ്യാസൊക്കെ സിസ്റ്റമാറ്റി എടുത്തൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ ആറ്റത്തിൻ്റെയൊക്കെ കേസിൽ അവിടെ നമുക്ക് അഗാമ്പിളറുടെ എക്സാമ്പിളാണ് പ്രോബിലിറ്റി എക്സാമ്പിളാണ് ഉപകരിക്കുക നമുക്ക് ചിലതൊക്കെ നമ്മൾ ഗസ് വർക്ക് കൊണ്ട് ചില പോസ്റ്റ്ലേറ്റ്സൊക്കെ ഉണ്ടാക്കി ചില ഗസ് വർക്കുകളൊക്കെ നടത്തി പ്രോബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യും ആ പ്രോബിലിറ്റി ഉപയോഗിച്ച് ചില ഗ്രോസ് ബിഹേവിയർ ബൾക്ക് പ്രോപ്പർട്ടീസിന് ചില നിയമങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇനി പ്രോബിലിറ്റികളെ പറ്റി പ്രോബിലിറ്റി ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് പോസ്റ്റിങ്സ് ഇത് മറ്റു ചില കാര്യങ്ങളും ഒക്കെ കൂടെ നടത്തും അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് കാണുന്നവർ ഈ ചർച്ചകളും കൂടെ കേൾക്കുക കേട്ടിട്ട് അത് കാണുമ്പം കൂടുതൽ മനസ്സിലാവും എൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ആദ്യം ഓടിച്ചൊന്ന് വായിക്കും പിന്നെ ഒന്ന് ഒന്ന് ശ്രദ്ധയിരുത്തി വായിക്കും അപ്പോൾ കുറച്ച് ചർച്ച ചെയ്തിന് ശേഷം നിർവേഷൻസും കാര്യമൊക്കെ എടുത്തതിന് ശേഷം ചർച്ച നടത്തുന്നത് എൻ്റെ ഒരു രീതി അപ്പോഴേ കൂടുതൽ ഗുണം ചെയ്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക്